നമസ്കാരം, ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. ടോക്കിയോ ഒളിമ്പിക്സ് നിശ്ചയിച്ച സമയത്ത് നടത്തുമെന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി. കോവിഡിനെ നേരിടാൻ ജപ്പാനീസ് സർക്കാരിന് കഴിയുമെന്നും ഗെയിംസ് ചരിത്രപരമായ ഒരു സംഭവമാകുമെന്നും ഉറപ്പുണ്ടെന്ന് IOC വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം നടത്താനിരുന്ന ടോക്കിയോ ഒളിമ്പിക്സ് കോവിഡ് രോഗവ്യാപനത്തെ തുടർന്ന് ഈ വർഷം ജൂലൈ 23 മുതലാണ് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹമാസിൻ്റെ ഗാസ സിറ്റി കമാൻഡർ കൊല്ലപ്പെട്ടു. ബാസീം ഈസയാണ് കൊല്ലപ്പെട്ടത്. ബാസീം ഈസയും അനുയായികളും തങ്ങിയ കെട്ടിടത്തിൽ ബോംബിടിക്കുകയായിരുന്നു. 2014 ശേഷം കൊല്ലപ്പെടുന്ന ഏറ്റവും മുതിർന്ന ഹമാസ് തലവനാണ് ബാസീം ഈസ. ഈസ അടക്കം നിരവധി മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു. 24 മണിക്കൂറിനിടെ രാജ്യത്ത് 362,000 കോവിഡ് രോഗികൾ. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 2,37,00,000 കടന്നു. 24 മണിക്കൂറിനിടെ 4,120 പേർ കോവിഡ് ബാധിച്ച് മരിച്ചതായും കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. കോവിഷീൽഡ് വാക്സിൻ്റെ ഇടവേള കൂട്ടണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വിദഗ്ധ സമിതി. രണ്ടാമത്തെ ഡോസ് കോവിഷീൽഡ് വാക്സിൻ 12 മുതൽ 16 ആഴ്ചക്കിടയിൽ എടുത്താൽ മതിയെന്നാണ് ശുപാർശ. നിലവിൽ രണ്ടാമത്തെ ഡോസ് 6 മുതൽ 8 ആഴ്ചക്കിടയിൽ എടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. കോവാക്സിൻ ഡോസുകളുടെ ഇടവേളയിൽ മാറ്റമില്ല. ചെന്നൈയിൽ ആശുപത്രി മുറ്റത്ത് ആംബുലൻസിൽ ചികിത്സ കാത്തിരുന്ന 4 കോവിഡ് രോഗികൾ മരിച്ചു. ചെന്നൈയിലെ രാജീവ് ഗാന്ധി ജനറൽ ആശുപത്രിയിലാണ് സംഭവം. 1,200 കിടക്കകളുള്ള ആശുപത്രിയിലെ എല്ലാ കിടക്കകളും രോഗികളെ കൊണ്ട് നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് രോഗികൾക്ക് ആംബുലൻസിൽ കാത്തിരിക്കേണ്ടി വന്നത്. UPയിൽ മലയാളി നഴ്സ് കോവിഡ് ബാധിച്ച് മരിച്ചു. കൊല്ലം നെട്ടയം അമ്പലംകുന്ന് സ്വദേശിനി രഞ്ജുവാണ് ഗ്രേറ്റ് നോയിഡയിൽ മരിച്ചത്. കഴിഞ്ഞ മാസമാണ് രഞ്ജു ജോലിയിൽ പ്രവേശിച്ചത്. മതിയായ ചികിത്സ കിട്ടാതെയാണ് രഞ്ജു മരിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. മേക്കപ്പ് ആർട്ടിസ്റ്റ് ജയചന്ദ്രൻ അന്തരിച്ചു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് 2 മാസമായി ചികിത്സയിലായിരുന്നു. മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന അവാർഡ് നേടിയിട്ടുണ്ട്. CBI ഡയറക്ടർ പരിഗണനാ പട്ടികയിൽ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും. ഈ മാസം 24 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. പുതിയ CBI ഡയറക്ടറെ നിയമിക്കുന്നതിൽ വരുന്ന കാലതാമസത്തിനെതിരെ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് യോഗം ചേരുന്നത്. തൃപ്പുണ്ണിത്തുറയിൽ കോവിഡ് രോഗി നഴ്സിനോട് അപമര്യാദയായി പെരുമാറി. ഡൊമിസിലിയറി കോവിഡ് സെന്ററിലാണ് സംഭവം. പരാതിയെ തുടർന്ന് കോതമംഗലം കോഴിപ്പള്ളി സ്വദേശി അഖിലിനെതിരെ ഹിൽ പാലസ് പോലീസ് കേസെടുത്തു. എക്സൈസ് കേസിലെ പ്രതി കൂടിയാണ് ഇയാൾ. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടിയില്ലെന്ന് പരാതി പറഞ്ഞ രോഗി മരിച്ചു. വാടാനപ്പള്ളി സ്വദേശി നകുലനാണ് മരിച്ചത്. വൃക്ക രോഗിയായ നകുലൻ ചികിത്സയ്ക്കെത്തിയപ്പോഴാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു.